എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായ ഹിസ്റ്റോപത്തോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, മറ്റൊന്നുമല്ല, അത് മൈക്രോടോം. സർജറിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സാമ്പിൾ എത്തപ്പെടുന്നത് ഹിസ്റ്റോപത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, എല്ലാവർക്കും അറിയാം. ഇത്തരം സാമ്പിളുകളെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് മൈക്രോടോം. വലിയ സ്പെസിമെനുകൾ ഉണ്ടാവും, വളരെ ചെറിയ സ്പെസിമെനുകൾ ഉണ്ടാവാം. ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും രോഗാവസ്ഥയുള്ളത്. അത്തരം ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് ചെറിയ ബ്ലോക്കുകളാക്കി, പീസസ്സാക്കി മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. അത്തരം പീസസിനെ ഹിസ്റ്റോകൈനേറ്റ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസ്സർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്യുകയാണ് അടുത്തതായി ഹിസ്റ്റോപത്തോളജിയിൽ നടക്കുന്നത്. പ്രോസസ്സ് ചെയ്ത ടിഷ്യൂസിനെ അല്ലെങ്കിൽ ടിഷ്യൂ ബ്ലോക്കിനെ എംബഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് അടുത്തതായി നടക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നത് വാക്സ് കോട്ടഡായ ചെറിയ ബ്ലോക്കുകളാണ്. ഇതാണ് ആ ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത ടിഷ്യൂസ് ഉണ്ട്. തുടർന്ന് ഇതിനെ ചെറിയ സെക്ഷനുകളാക്കി മാറ്റണം. അത്തരം സെക്ഷൻ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോടോം. 2 മൈക്രോൺ മുതൽ 50 മൈക്രോൺ വരെയുള്ള സെക്ഷൻസാക്കിയാണ് നമ്മൾ മാറ്റേണ്ടത്. എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള സ്ലൈസസ്. ഒരു കട്ടിങ് ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോടോം എന്നൊക്കെ പറയാം. മൈക്രോടോം ഉപയോഗിച്ച് കട്ട് ചെയ്താൽ സീരിയസ് ആയിട്ടുള്ള ഒരു സെക്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നിന്നും ഏറ്റവും നല്ല സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൈക്രോടോം ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നും നമുക്കൊന്ന് ഓടിച്ചു പോകാം. വളരെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു മൈക്രോടോമാണ് റോക്കിംഗ് മൈക്രോടോം. എന്തുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് റോക്കിംഗ് ആക്ഷനിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇന്ന് ആ മൈക്രോടോം അത്ര ഫെമിലിയർ അല്ല. ബേസ് ലെഡ്ജ് മൈക്രോടോം എന്ന് പറയുന്ന മറ്റൊരു മൈക്രോടോം ഉണ്ട്, അതും ഇപ്പം അത്ര ഫെമിലിയർ അല്ല. മറ്റൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു മൈക്രോടോമാണ് ക്രയോ മൈക്രോടോം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സാമ്പിൾസ് ഫ്രീസ് ചെയ്യേണ്ടി വരും. അത്തരം ഫ്രീസ് ചെയ്ത സാമ്പിൾസ് സെക്ഷനാക്കി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രീസിംഗ് മൈക്രോടോം. അതേപോലെ ഫ്രീസ് ചെയ്ത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ക്രയോസ്റ്റാറ്റ്. ക്രയോസ്റ്റാറ്റിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് പറയാം. ഈ ക്രയോ മൈക്രോടോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോട്ടറി മൈക്രോടോം തന്നെയാണ്, എന്നാൽ മറ്റു ചില അറേഞ്ച്മെൻറ്റ്സും ആ മൈക്രോടോമിൽ ഉണ്ടാവുമെന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട മൈക്രോടോമാണ് അൾട്രാ മൈക്രോടോം. ചില സമയത്ത് നമുക്ക് വളരെ തിന്നായിട്ടുള്ള സാമ്പിൾസ് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും അൾട്രാ മൈക്രോസ്കോപ്പിലും വെച്ച് നിരീക്ഷിക്കേണ്ട സാമ്പിളുകൾ നമുക്ക് ലഭിക്കേണ്ടി വരും. ആ സമയത്ത് ഉപയോഗിക്കുന്ന മൈക്രോടോമാണ് അൾട്രാ മൈക്രോടോം. എന്നാൽ ഒരു സാധാരണ ഹിസ്റ്റോപത്തോളജി ലാബിലൊന്നും അൾട്രാ മൈക്രോടോം ഉണ്ടാവാറില്ല. മറ്റൊരു മൈക്രോടോം വൈബ്രേറ്റിംഗ് മൈക്രോടോമാണ്. വൈബ്രേറ്റിംഗ് മൈക്രോടോമിൻ്റെ പ്രധാനപ്പെട്ട യൂസ് വളരെ ഹാർഡായിട്ടുള്ള ടീത്ത്, ബോണ് പോലുള്ള മെറ്റീരിയൽസ് നോർമലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ആണ്. വൈബ്രേറ്റിംഗ് ബ്ലേഡ്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു മൈക്രോടോം സോ മൈക്രോടോമാണ്. സോ മൈക്രോടോമിൻ്റെ പ്രത്യേകതയും ഹാർഡ് മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മൈക്രോടോം ലേസർ മൈക്രോടോമാണ്. അത് റിസർച്ച് പർപ്പസിനും അത്തരം വലിയ ഇടങ്ങളിലും മാത്രമാണ് ആ മൈക്രോടോം ഇന്ന് ഉപയോഗിച്ച് വരുന്നത്. ഇത്ര മൈക്രോടോമിലൊക്കെ ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള ബ്ലേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്നാണ് ബ്ലേഡുകളൊക്കെ ഉപയോഗിച്ച് വന്നത്. പിന്നെ കുറച്ച് കാലം മുമ്പ് വരെ നൈഫുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ നൈഫൊക്കെ ഷാർപ്പൻ ചെയ്ത് ഈ അടുത്ത കാലം വരെ ഉപയോഗിച്ചിരുന്നു. ഹോണിങ്ങും സ്ട്രോപ്പിംഗ് ഒക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള ബ്ലേഡുകളാണ് ഇന്ന്, ഡിസ്പോസിബിൾ ബ്ലേഡുകളാണ് ഇന്ന് ഉപയോഗിച്ച് വരുന്നത്. അതിലേറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബ്ലേഡ് തന്നെയാണ്. രണ്ടാമത്തെ ഗ്ലാസ് ബ്ലേഡാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് ഗ്ലാസ് ബ്ലേഡ്. ഗ്ലാസ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിന്നായിട്ടുള്ള സെക്ഷൻ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൊക്കെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. മൂന്നാമത്തെ ഏറ്റവും അൺകോമൺ ആയിട്ടുള്ള വളരെ റിസർച്ച് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്ലേഡാണ് ഡയമണ്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബ്ലേഡ്. ഡയമണ്ടൊക്കെ വളരെ വില കൂടിയതാണ് നിങ്ങൾക്കറിയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വളരെ ഹാർഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടീത്ത്, അതുപോലെ തന്നെ ബോൺ സാമ്പിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമണ്ട് ബ്ലേഡ് ഉപയോഗിക്കേണ്ടി വരും. സബ്ജക്റ്റിൻ്റെ പ്രധാന പാർട്ടിലേക്ക് പോകാം. റോട്ടറി മൈക്രോടോം. ഇതിൻ്റെ
ആക്ഷൻ ഒരു പ്രത്യേകത ടൈപ്പിലായതുകൊണ്ടാണ് അതിനെ റോട്ടറി മൈക്രോട്ടോം എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈനോട്ട് റോട്ടറി മൈക്രോട്ടോം എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഇത് കണ്ടുപിടിച്ചത് മൈനോട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു റോട്ടറി ആക്ഷനാണ് ഇതിൽ നടക്കുന്നത്. റോട്ടറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് പാർട്ടുണ്ട്, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിത്രം. അതിൽ ഒരു പാർട്ടിൽ നമ്മുടെ ബ്ലോക്ക്, അതായത് വാക്സ് കോട്ടഡ് ആയിട്ടുള്ള ബ്ലോക്ക്, വളരെ ചെറിയ വാക്സ് കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ തിൻ സെക്ഷനാക്കി മാറ്റാൻ പോകുന്നത്. അതിനെ ഈ മൈക്രോട്ടോമിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. മറ്റൊരു ഭാഗത്ത്, നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ബ്ലേഡ് ഫിക്സ് ചെയ്യും. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ടിഷ്യു വെച്ച പാർട്ടാണ് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നത് ടിഷ്യു വെച്ച പാർട്ടാണ്. ബ്ലേഡ് വെച്ച പാർട്ട് ഫിക്സായിട്ട് തന്നെ കിടക്കും. ഇതിൻ്റെ വലത്ത് സൈഡിലായിട്ട് ഒരു ഹാൻഡിലുണ്ട്. അതിനെ നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയും. ആ വീൽ നമ്മൾ വലത്ത് കൈ ഉപയോഗിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ടിഷ്യൂ ബ്ലോക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് സ്മോൾ പീസസാക്കി. പീസസിൻ്റെ പ്രത്യേകത, അത് റിബൺ ലൈക്കുള്ള സീരിയസ് ആയിട്ടുള്ള പീസസായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. വാക്സ്, പാരഫിൻ വാക്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള പീസ് ലഭിക്കുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ ഇത്. ഇന്ന് ഓട്ടോമാറ്റിക് മെഷീനൊക്കെ അവൈലബിളാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ പോലും ഹാൻഡ്ലർ ഉപയോഗിച്ചിട്ടുള്ള മാനുവൽ മെത്തേഡാണ് കുറേ കൂടി കംഫർട്ടബിൾ എന്ന് ഈ രംഗത്തുള്ള സുഹൃത്തുക്കളൊക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാനുവലായിട്ട് നമുക്കൊരു മൈക്രോട്ടോമിൽ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എന്ത് മനോഹരമായിട്ടാണ് അവർ സെക്ഷൻ കട്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വാട്ടർ ബാത്തിലേക്ക്, ലൈറ്റായിട്ട് ഹീറ്റുള്ള ഒരു 40-45-50 degrees ഹീറ്റുള്ള വാട്ടറിൻ്റെ മുകളിലേക്ക് മാറ്റുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് വരുമ്പോൾ, അതായത് ഇലക്ട്രോണിക് മെഷീനിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് സ്വിച്ചസ്, കീബോർഡ്സ് കാണും. ഇത് ഫ്രണ്ടിലേക്ക് നിൽക്കാൻ പറ്റുന്ന നോബ്, ഇത് ബാക്കിലേക്ക് മൂവ് ചെയ്യാം, മൈക്രോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മോൾ ഭാഗത്ത് അത് മൈക്രോമീറ്റർ കാണുന്ന സ്ക്രീൻ ഉണ്ട്. അത് 2 microns മുതൽ 50 microns വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കൂ, ബ്ലേഡ് വെക്കുന്ന പൊസിഷനാണ്. ബ്ലേഡ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല സെക്ഷനുകളാണ് സ്ലൈഡിലേക്ക് മാറ്റി സ്റ്റെയിൻ ചെയ്ത് പത്തോളജി ഡോക്ടേഴ്സ് മാലിഗ്നൻസി ഉണ്ടോ മറ്റെന്തെങ്കിലും പത്തോളജി കണ്ടീഷനാണോ എന്ന് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് റിപ്പോർട്ട് തരുന്നത്. ഓക്കെ, റോട്ടറി മൈക്രോട്ടോമിനെ കുറിച്ച് നിങ്ങൾക്ക് അല്പം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റ് ഹിസ്റ്റോപത്തോളജിയുമായി ബന്ധപ്പെട്ട പോർഷൻസൊക്കെ നമുക്ക് പിന്നീട് 1 by 1 ആയിട്ട് കവർ ചെയ്യാം. നന്ദി, നമസ്കാരം.